യൂറോപ്യൻ സ്ഥാനപതികളെ വിളിച്ചു വരുത്തി ചൈന തായ്വാൻ തീരത്തെ സൈനിക അഭ്യാസത്തെ വിമർശിച്ചും ഭീഷണിപ്പെടുത്തിയുമുള്ള ജി സെവൻ യൂറോപ്യൻ യൂണിയൻ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ച് അവിടങ്ങളിൽ നിന്നുള്ള സ്ഥാനപതികളെ വിളിച്ചു വരുത്തുകയാണ് ചൈന ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത് എന്നാവശ്യപ്പെട്ടാണ് വിദേശ സഹമന്ത്രി ദെലി സ്ഥാനപതികളെ വിളിച്ചു വരുത്തിയത് കംബോഡിയയിൽ ആസിയാൻ വിദേശമന്ത്രിതല യോഗത്തോട് അനുബന്ധിച്ച് ജപ്പാൻ വിദേശമന്ത്രിയുമായി നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച ചൈന റദ്ദാക്കി ജപ്പാനും ചൈനയ്ക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചു കനേഡിയൻ സ്ഥാനപതി ജിം നിക്കലിനെ ചൈനീസ് വിദേശ മന്ത്രാലയം വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു പെലോസി തായ്വാൻ സന്ദർശിച്ചതിനു പിന്നാലെ അമേരിക്കൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു തായ്പേ രണ്ട്സത്തെ സൈനിക അഭ്യാസത്തിൽ തായ്വാന് വളഞ്ഞ് ചൈനയുടെ നൂറ് യുദ്ധവിമാനവും നിരവധി പടക്കപ്പലുകളും വെള്ളിയാഴ്ച മാത്രം അറുപത്തി എട്ട് വിമാനവും പതിമൂന്ന് പടക്കപ്പലുകളും തായ്വാന്റെ വ്യോമ സമുദ്ര മേഖലയിൽ പരിശീലനം നടത്തി തായ്വാന് ചുറ്റുമുള്ള ആറ് കേന്ദ്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന സംയുക്ത പരിശീലനത്തിൽ ഫൈറ്റർ ബോംബർ വിമാനങ്ങളും വൻ നശീകരണ ശേഷിയുള്ള കപ്പലുകളും ഉപയോഗിച്ചെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി സിൻഹുവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ചയും മിസൈൽ പരീക്ഷണം നടത്തിയെന്നും സൈന്യം അറിയിച്ചു തങ്ങളുടെ കടുത്ത വിലക്കുകളും മുന്നറിയിപ്പുകളും അവഗണിച്ച് തായ്വാനിലെത്തിയ അമേരിക്കൻ പ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈന അവരുടെ കുടുംബാംഗങ്ങൾക്കും വിലക്കുണ്ട് ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് രാജ്യത്തിന്റെ പരമാധികാരവും മേഖലയിലെ സമഗ്രതയും തകർക്കാനാണ് പെലോസി ലക്ഷ്യമിട്ടതെന്ന് ചൈനീസ് വിദേശ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഏക ചൈന നയത്തിനു വിരുദ്ധമായി പ്രവർത്തിച്ചതിനെ തുടർന്ന് അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം ചൈന വിച്ഛേദിക്കാൻ ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇരു രാജ്യവും തമ്മിലുള്ള സൈനിക തിയേറ്റർ കമാൻഡർമാരുടെ ചർച്ച പ്രതിരോധ നയ ഏകോപന ചർച്ച മിലിറ്ററി മാരിടൈം കൺസൾട്ടേറ്റീവ് എഗ്രിമെന്റ് എന്നിവ റദ്ദാക്കി അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കാനുള്ള സഹകരണം അതിർത്തി കടന്നുള്ള ക്രിമിനൽ കേസുകളിൽ നിയമസഹായം ലഭ്യമാക്കാനുള്ള സഹകരണം കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള ചർച്ചകൾ എന്നിവയും നിർത്തി തായ്വാനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് പെലോസി പറഞ്ഞു തായ്വാൻ സന്ദർശനത്തിനു ശേഷവും ചൈനയെ തുടർന്ന് അമേരിക്കൻ പ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി തായ്വാനെ ഒറ്റപ്പെടുത്താൻ ചൈനയെ അനുവദിക്കില്ല അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കൾ ദ്വീപ് സന്ദർശിക്കുന്നതിൽ നിന്ന് ചൈനയ്ക്ക് തടയാനാകില്ല എന്നും അവർ ടോക്കിയോയിൽ പറഞ്ഞു അടുത്ത് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നേട്ടത്തിനായാണ് പെലോസി തായ്വാൻ സന്ദർശിച്ചത് എന്ന ആരോപണവും ശക്തമാണ് ഉൾക്കടലിൽ സൈനിക പ്രകോപനം വർദ്ധിപ്പിക്കാൻ പെലോസിയുടെ സന്ദർശനം ചൈന ആയുധമാക്കിയെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആരോപിച്ചു അമേരിക്കൻ പ്രകോപനത്തിന് മറുപടിയായി തായ്വാന് ചുറ്റും പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക അഭ്യാസത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ചൈന വ്യാഴം അന്താരാഷ്ട്ര സമയം പകൽ ഒന്നിന് നടത്തിയ ആദ്യ ദീർഘദൂര മിസൈൽ വിക്ഷേപണത്തോടെയാണ് അഭ്യാസം തായ്വാൻ ഉൾക്കടൽ പ്രദേശത്തെ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള കിഴക്കൻ തിയേറ്റർ കമാൻഡിന്റെ നേതൃത്വത്തിൽ തായ്വാന്റെ കിഴക്കൻ തീരത്തേക്ക് ആയിരുന്നു പരീക്ഷണം ഇതടക്കം പതിനൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ കരയിൽ നിന്നും ആകാശത്തുനിന്നുമായി പരീക്ഷിച്ചെന്ന് കമാൻഡന്റെ വക്താവ് സീനിയർ കേണൽ ഷിയി പറഞ്ഞു പരിശീലനം ഞായർ വരെ നീളും ആറ് കേന്ദ്രത്തിൽ നിന്നായി കിഴക്ക് പിങ്താൻ ദ്വീപ് മുതൽ ഫുജിയൻ പ്രവിശ്യ വരെയും വടക്ക് കിലങ് തുറമുഖത്തിന് സമീപത്തേക്കും ആയിരുന്നു ആദ്യദിന മിസൈൽ പരീക്ഷണങ്ങൾ അധികവും മിസൈൽ പരീക്ഷണം നടത്തുന്ന ദൃശ്യങ്ങൾ ചൈന സെൻട്രൽ ടെലിവിഷൻ വഴി സംപ്രേഷണം ചെയ്തു ഏതാനും വർഷം മുമ്പ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിന്റെ മുൻകൈയിൽ രൂപീകരിച്ച മിസൈൽ വിഭാഗം റോക്കറ്റ് ഫോഴ്സിന്റെ കരുത്തും ശേഷിയും വ്യക്തമാക്കുന്നതായിരുന്നു ആദ്യ ദിനത്തെ പ്രകടനം തായ്വാനിൽ നിന്നും പുറത്തേക്കുമുള്ള നാൽപ്പത് വിമാന സർവീസ് റദ്ദാക്കി തങ്ങളുടെ ഭാഗമായ പ്രദേശം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികളാണ് ചൈനീസ് സൈന്യം കൈക്കൊള്ളുന്നതെന്ന് പ്രതിരോധ വക്താവ് താൻ കെഫെയ് പറഞ്ഞു അതേസമയം മേഖലയിലേക്ക് അമേരിക്കയുടെ സൈനിക വിമാനവും അന്തർവാഹിനി വേദ ഹെലികോപ്റ്ററും കടന്നുകയറിയത് കൂടുതൽ പ്രകോപനമായി യു എസ് പ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനം നിരുത്തരവാദപരവും അങ്ങേയറ്റം യുക്തിരഹിതവുമാണെന്ന് ചൈനീസ് വിദേശമന്ത്രി വാങ് ഹി പറഞ്ഞു കംബോഡിയയിലെ നോംപെന്നിൽ നടന്ന ആസിയാൻ വിദേശമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിസന്ധി ഒഴിവാക്കാൻ ചൈന പരമാവധി നയതന്ത്ര ശ്രമങ്ങൾ നടത്തി അന്താരാഷ്ട്ര ആഭ്യന്തര നിയമങ്ങൾക്ക് അനുസൃതമായി ദേശീയ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ ലക്ഷ്യമുള്ളതാണ് ഇപ്പോഴത്തെ ചൈനയുടെ നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു മേഖലയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കണമെന്നും സംഘർഷം തുടരുന്നത് പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ആസിയാൻ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു പ്രകോപനപരമായ നടപടികൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമതി